സംഗതി കുഴപ്പമാണെങ്കിൽ ഞാൻ മുങ്ങും. എങ്ങോട്ട്? പാതാളത്തിലേക്ക്. ജനാധിപത്യപരമായി കാര്യങ്ങളെ സമഗ്രതയോടുകൂടി കാണാനുള്ള ഒരു സമചിത്തത ഇല്ലാത്ത ഒരു സംഘടനയാണ് നിർഭാഗ്യവശാൽ കെ എസ് യു. സത്യം പരമാത്രം. ഒരു വനിതാ മന്ത്രി എന്നുള്ള നിലയ്ക്ക് ഒറ്റതിരിഞ്ഞ് ആക്രമിക്കുക എന്നുള്ള ഒരു അജണ്ട കുറച്ചു നാളായിട്ട് കൊണ്ടു നടക്കുന്നുണ്ട്. പച്ചവെള്ളം ചവച്ചു കുടിക്കണ പഞ്ചപാവം, അങ്ങോട്ട് ഇറങ്ങിയില്ലടേ. ഈ കർണാടക വാങ്ങുക എന്നുള്ളത് നിയമസഭാ സാമാജികർക്കും മന്ത്രിമാർക്കും നിയമപരമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ചട്ടപ്രകാരം റീഇംബേഴ്സ്മെന്റ് ചെയ്യുക എന്നുള്ളത്. കെ എസ് യുവിന്റെ നേതാക്കളായിരുന്ന കോൺഗ്രസിന്റെ നിയമസഭാ സാമാജികരായിട്ടുള്ള ആളുകളും എല്ലാവരും തന്നെ എല്ലാ നിയമസഭകളിലും അത് അവെയിൽ ചെയ്തിട്ടുണ്ട്. സത്യമാണോ ഈ പറയുന്നത്? ഇപ്പോ എൽദോസ് കുന്നപ്പള്ളി യൂത്ത് കോൺഗ്രസിന്റെ നേതാവാണ്. 35,842 രൂപ കന്നഡയുമായി ബന്ധപ്പെട്ട് അദ്ദേഹം വാങ്ങിയിട്ടുണ്ട്. ടി ജെ വിനോദ് 31,600 രൂപ. ഞാൻ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. എല്ലാ നേതാക്കന്മാരും ലിസ്റ്റ് നിങ്ങൾക്ക് പരിശോധിക്കാവുന്നതാണ്, അന്വേഷിക്കാവുന്നതാണ്. ഒരു നെറ്റ് ലൂസ, പേടിക്കൊന്നും വേണ്ട, ഒന്ന് അഡ്ജസ്റ്റ് ചെയ്താൽ മതി. ഞാൻ ധാരാളം നന്നായി വായിക്കുകയും കമ്പ്യൂട്ടറൊക്കെ നോക്കുകയും ചെയ്യുന്ന ആളാണ്. അതിന് തക്കതായിട്ടുള്ള ഒരു കന്നടയാണ് വാങ്ങിയിട്ടുള്ളത്. കഷ്ടം തന്നെ താൻ അറിഞ്ഞില്ലെങ്കിൽ പിന്നെ താനേ അറിഞ്ഞോളും. വിനാശകാലേ വിവരീത ബുദ്ധി. നിങ്ങളെല്ലാവരും ഇപ്പൊ കണ്ടല്ലോ എങ്ങനെയാണ് കെ എസ് യു ഈ സമരം കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത്. കറക്റ്റ്, റെഡിമെയ്ഡ് ഉത്തരം. പറഞ്ഞു പറയിച്ചാണെന്ന് പറയത്തേയില്ല. കെ എസ് യുവിന് ഒരു ചരിത്രമുണ്ട്. അത് ഐക്യ കേരള പിറവിക്ക് ശേഷം ആദ്യം അധികാരത്തിൽ വന്ന കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയെ അട്ടിമറിക്കുന്നതിനു വേണ്ടി രൂപീകൃതമായ വിമോചന സമരത്തിന്റെ ശിശുവാണ് കെ എസ് യു. ചട്ടപ്രകാരം അല്ലാത്ത കാര്യമാണ് എന്നുള്ള നിലയിലൊക്കെ വ്യാഖ്യാനങ്ങൾ കൊണ്ടുവന്നുകൊണ്ട് ഇന്ന് മഹിളാ കോൺഗ്രസിന്റെ ഒരു പ്രകടനത്തിൽ വളരെ മോശമായ രീതിയിൽ അത് കൈകാര്യം ചെയ്യുന്നത് കണ്ട പശ്ചാത്തലത്തിലാണ് കോൺഗ്രസിന്റെ നേതാക്കന്മാരെ കൂടി പരാമർശിച്ച് എനിക്ക് സംസാരിക്കേണ്ടി വന്നത്. അതിലെനിക്ക് ഖേദമുണ്ട്, പക്ഷേ നിവൃത്തിയില്ല. കാരണം അത്രയും ജനാധിപത്യത്തെ കശാപ്പ് ചെയ്യുന്ന രീതിയിലാണ് കെ എസ് യു ആയാലും മഹിളാ കോൺഗ്രസ് ആയാലും ഈ വിഷയത്തെ കൈകാര്യം ചെയ്തിട്ടുള്ളത്. കേരളീയത്തിന്റെ നല്ല രീതിയിലുള്ള ജനപങ്കാളിത്തവും അതിന്റെ വിജയവും സഹിക്കാൻ കഴിയാതെയാണ് ഈ രീതിയിൽ ഒരാളെ തെരഞ്ഞു പിടിച്ച് ഏകപക്ഷീയമായിട്ടുള്ള ആക്രമണങ്ങൾ തുടരുന്നത് എന്നുള്ളത് അത്യന്തം അപലപനീയമാണ് എന്ന് മാത്രമാണ് പറയാനുള്ളത്. ഇത്രയും നിസ്സാര കാര്യങ്ങളിൽ ഒരു വിപ്ലവകാരി പതറരുത്. ഇത്തിരി പുട്ട് കഴിക്കൂ. വിശക്കുന്ന വിപ്ലവകാരികൾക്ക് വേണ്ടി റഷ്യയിലും നമ്മുടെ സഹായമായ വ്ളാഡിമിർ പുടിൻ കണ്ടുപിടിച്ചതാണ് പുട്ട്. വീണ്ടും എൽ ഡി എഫ് വരും, എല്ലാരെയും ശരിയാക്കും.